ജെറുസലേം ബൈബിൾ ഗ്രാമം ബ്ലൂമിംഗ് ടാലന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. യേശു ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെയും കൂടിയാണ് രക്ഷിക്കുന്നത്. അതുപോലത്തെ ഒരു കഥയാണ് സക്കേവ്സിന്റേത്. അത് ഗിഫ്റ്റ് മോളുടെ ഭാഷയിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബ്ലൂമിംഗ് ടാലന്റ്സ്, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ആദ്യ നാൾ മുതൽ അവസാനം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദേശത്തെ ഒറ്റ വാക്കിൽ ചുരുക്കിയാൽ അതാണ് രക്ഷ. മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം അതാണ് രക്ഷ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ രക്ഷ എങ്ങനെ സായുക്തമാക്കാം എന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. കഥ പറയുന്ന എന്റെയും കഥ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ രക്ഷ കരഗതമാകുവാൻ ഈ കഥാഗതം മാറട്ടെ എന്ന ആശംസയോടെ ഞാൻ ആരംഭിക്കുന്നു. രക്ഷ. പാലസ്തീനായുടെ തെരുവീതികൾ രക്ഷാകര കഥകൾക്കിതു പുണ്യഭൂമി. നിയമങ്ങൾ, വചനങ്ങൾ, പാരമ്പര്യവാദങ്ങൾ സ്വർഗം തേടുന്ന പുണ്യഭൂമി. അതെ, നിയമങ്ങളും പ്രവചനങ്ങളും തീർത്ത പാതയിൽ പരമ്പരാഗത ജീവിത ശൈലിയിൽ പണിതുയർത്തിയ പാലസ്തീന എന്ന നഗരം, അവിടുത്തെ തിരക്കേറിയ തെരുവുകൾ, ഉച്ച മയക്കത്തിന്റെ ആലസ്യം വിട്ട് മൂന്നാം മണിക്കൂറിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് തെരുവ് മെല്ലെ ഉണർന്നിരിക്കുന്നു. കച്ചവടക്കാരും വഴിപോക്കരും അവിടുത്തെ കലപ്പില ശബ്ദങ്ങളും അധികം വിശാലമല്ലാത്ത വഴിയുടെ അരികത്ത് ഉയർന്നൊരു പീഠത്തിന്മേലിരിക്കുകയാണ് ഒരു ചുങ്കപ്പിരൂകാരൻ. സക്കായി ചുങ്കക്കാരൻ, സക്കായി ഉയരം കുറയോൻ സക്കായി, ഗോതമ്പിൻ നിറ പള പള വേഷം കണ്ണിൽ നിറയും അത്യാർത്ഥി. ഒരു ദിവസം അയാൾ പതിവ് പോലെ ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു. ഒന്ന് തലയുർത്തി നോക്കിയപ്പോൾ അയാൾ കണ്ടു, ഇരിക്കുന്നവർ നിൽക്കുന്നു, നടക്കുന്നു, തിടുക്കം കൂട്ടുന്നു, എല്ലാവരും നഗരത്തിന് പുറത്തേക്കുള്ള വഴിയിലേക്കാണ്. എന്താ അത്? ആരാത്? അയാൾ സേവകരോട് ചോദിക്കുന്നു, സേവകൻ വഴിപ്പോക്കരോട് ചോദിക്കുന്നു. കിട്ടിയ ഉത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ ഓടുകയാണ്. യജമാനനേ, ഈശോ വരുന്നു. ഈശോ എത്രയോ തവണ നാം കേട്ടിരിക്കുന്നു. അതുവരെ ഈശോയെ പറ്റി കേട്ട കാര്യങ്ങൾ സക്കായുടെ ഓർമ്മയിൽ ഓടി വന്നു. കണ്ണു കാണാത്തോർക്ക് കാഴ്ചയേകിയോൻ, കുഷ്ഠം പീഡിച്ചോർക്ക് ശുദ്ധിയേകിയോൻ, പാപിക്കും അബലർക്കും ആശ്രയമായവൻ, ചുങ്കക്കാരെയും കൂടെ ചേർത്തോൻ. പെട്ടെന്ന് തന്നെ ആ തെരുവ് കാലിയായി. സക്കേവ്സ് മെല്ലെ പീഡിത്തുനീറ്റു. എന്തോ ഒരു പുതിയ തീരുമാനം മുളയെടുക്കുന്നതിന്റെ തിളക്കം ആ കണ്ണുകളിൽ കാണാമായിരുന്നു. എനിക്കും ഈശോയെ കാണണം, ആ ചുണ്ടുകൾ അത് ഏറ്റു പറഞ്ഞു. എനിക്കും ഈശോയെ കാണണം. ജനസഞ്ചയം ഒരു മല പോലെ മുന്നിൽ നിൽക്കുന്നു. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് എത്തി നോക്കാൻ പോലും സക്കായ്ക്കായില്ല. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഈശോയുടെ മധുരസ്വരം അവ്യക്തമായി കേൾക്കും തോറും സക്കായ്ക്ക് ഈശോയെ കാണാനുള്ള ആഗ്രഹം കൂടി കൂടി വന്നു. സ്വന്തം പൊക്കമില്ലായ്മയെ സ്വയം പഴിച്ച നിമിഷങ്ങൾ. സക്കായി ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് എന്തോ ഒന്ന് ആലോചിച്ചു, പിന്നെ ഒട്ടും അമ്മാന്തിച്ചില്ല. ജനക്കൂട്ടത്തെ മറികടന്ന് അയാൾ മുന്നിലേക്ക് ഓടി. വഴിയിൽ നിന്ന് ഒരു സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറി അതിൻ്റെ ബലിഷ്ടമായ ഒരു കവരയിൽ ഏർപ്പിച്ചു. ഈശോയും ജനസഹോദരും ആ വഴിക്കാണ് വരുന്നത്. സിക്കമൂർ മരത്തിൻ്റെ അടുത്തെത്തിയ ഈശോ ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി. സക്കേവ്സ്, സക്കായി കാതോർത്തു. അവനെ ഞാൻ വിളിച്ചോ? അതെ, അവനെന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. സക്കേവ്സ്, താഴെ ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കായ്ക്ക് അത് വിശ്വസിക്കാനായില്ല. എന്നോട് കൂടെ ആയിരിക്കാൻ എന്നെയും തേടി വന്നു നാഥൻ, ഇവനാണു നാം കാത്ത ഇമ്മാനുവേൽ, ഇവനാണു നാം കാത്ത രക്ഷാകരൻ. അന്ന് സക്കായുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു. വലിയൊരു വിരുന്നൊരുക്കപ്പെട്ടിരുന്നു. നിയമജ്ഞരാലും മതനേതാക്കരാലും വെറുക്കപ്പെട്ട, തള്ളിക്കളയപ്പെട്ട പാപികളുടെയും ചുങ്കക്കാരുടെയും ഇടയിൽ ഇത് വലിയ സംഭവമായിരുന്നു. തങ്ങളിതുള്ള പ്രവാചകനെ തിരിക്കുന്നു. ഈശോയെന്ന് തൊടാനോ ഒന്ന് സംസാരിക്കാനോ അവൻ്റെ വാക്കു കേൾക്കാനോ ജനം തിക്കും തിരക്കും കൂട്ടിയിരുന്നു. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്തൊരു കൂട്ടർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിയമജ്ഞർ, ഫരിസയർ, യഹൂദ പ്രമാണികൾ, അവർ പുറപ്പുറത്തു. ദൈവമയച്ചൊരു പ്രവാചനല്ല ഇവൻ എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കണ്ടില്ലേ? ഈശോ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം സക്കേവ്സിന്റെ മനസ്സിൽ വലിയൊരു പരിവർത്തനം നടന്നിരുന്നു. തൻ്റെ പഴയകാല ജീവിതത്തെ കുറിച്ച് അയാൾ കണ്ണീർ വാർത്തു.
എന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും, പാതിയിൽ പ്രകാശവുമാണ്. നമ്മുടെ കൊച്ചുകൂട്ടുകാരി റോസ്മരിയ വചനം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടാലോ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അന്ധമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമിയ 33. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. ഫിലിപ്പി 1:21. വചനം എൻ്റെ പാദത്തിന് വെളുക്കും, പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119:105. കർത്താവിന് നന്ദി പറഞ്ഞു അവിടെ നല്ലവനാണ്. സങ്കീർത്തനം 107:1. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആശയ 49:16. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. എസ്കേൽ 26:26. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മാർക്കോസ് 12:31. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെല്ലാം പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. ഇത കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവരട്ടെ. ലൂക്ക 1:38. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ദൈവത്തിൻ്റെ ചായലാർന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. യേശു നാണത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. എൻ്റെ ഏറ്റവും എളിയായി സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മാർക്കോസ് 5:36. താങ്ക് യു ജീസസ്.